മച്ചമ്മരെ വളകോടി വറ്റ വാഴ്മീൻ പോലുള്ള കടലിലെ കൊമ്പന്മാരുടെ വിഹാര കേന്ദ്രമായ ഒരു തകർപ്പൻ സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത്. മീനുകളുടെ ആക്ടിവിറ്റി ശരിക്കും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ചൂണ്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ അടി പൊട്ടിയിരിക്കും. മച്ചന്മാരെ, ഇവിടെ നമ്മൾ ബെയ്റ്റ് ആയിട്ട് തകർപ്പൻ ജീവനുള്ള ചെമ്മീനാണ് ഇറക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ രാവിലെ തന്നെ ചീനവലക്കാരുടെ ഇന്ന് വാങ്ങിയതാണ്. ഇവന്മാരെ ഹുക്ക് കുറത്തങ്ങ് ഇടുകയാണെങ്കിൽ ഇവർ ഹുക്കി കിടന്ന് ചാടിക്കളിച്ചോണ്ടിരിക്കും. അത് പ്രെഡേറ്റർ മീനുകളുടെ കണ്ണിലെങ്ങാനും പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അടി വീണിരിക്കും. മച്ചന്മാരെ, അപ്പൊ അടുത്ത പടച്ചെമ്മീനെ ചാടി കളിക്കുന്ന ചെമ്മീനെ നോക്കി തന്നെ കരക്ഷേട്ടം പിടിച്ചിട്ടുണ്ട്. അവനെ നമ്മള് ഹുക്കിൽ കോർത്തിടുവാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് പിടിക്കുന്ന കാളാഞ്ചീരം അടിച്ചാൽ വളയ്ക്കാൻ സാധിക്കാത്ത തരം നല്ല പവർഫുൾ ഹുക്കാണ് കലക്ഷേട്ടൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് വാലിലും തലയിലും കോർക്കാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ കലക്ഷേട്ടൻ വാലിലാണ് കോർത്തിടുന്നത്. വാലിൽ കോർത്തിട്ട് അടി കിട്ടിയില്ലേലാണ് നമ്മൾ സാധാരണ തലയിൽ കോർത്തിടുക. അപ്പോൾ കലക്ഷേട്ടൻ കാശി തരാനായിട്ട് പോവാണ്. എന്ത് മീനാണ് അടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ മച്ചന്മാരെ, കലക്ഷേട്ടൻ ജീവനുള്ള ചെമ്മീൻ ഒന്ന് ലോങ് കാശി തരാനായിട്ട് പോവാണ്. വാഴമീൻ്റെ ചെറിയൊരു ആക്ടിവിറ്റി കണ്ടിട്ടുണ്ട്. ആ ഭാഗത്തേക്കാണ് കലക്ഷേട്ടൻ ഇപ്പോൾ ജീവനുള്ള ചെമ്മീൻ ലോങ് കാശി ചെയ്തിട്ടിരിക്കുന്നത്. അവന്മാരെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവന്മാരെ ചെമ്മീനെ സ്ട്രൈക്ക് ചെയ്യും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കലക്ഷേട്ടൻ. നല്ല കെയർഫുള്ളായിട്ട് നിൽക്കണം. വാഴമീൻ്റെ അടിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. കറക്റ്റ് സമയത്ത് ഹുക്ക് കൊടുത്തില്ലെങ്കിൽ അവന്മാരെ രക്ഷപ്പെടുകയും ചെയ്യും. മച്ചന്മാരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ മഴ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറു മീൻകൂട്ടങ്ങളുടെ സാന്നിധ്യം ഈ തീരത്തിൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ട്. അവരെ അടിക്കാനായിട്ട് ഉറപ്പായിട്ടും വളകോടി വറ്റ വാഴമീൻ പോലുള്ള മീനുകൾ ഇവിടെ കറങ്ങി കറങ്ങി നിൽക്കും. ഇടയ്ക്ക് കാളാഞ്ചിയും കയറി വരും എന്നുള്ള ഒരു ഉറപ്പാണ്. മച്ചന്മാരെ, നമുക്കൊരു അടിപൊളി മീൻ കയറിയിട്ടുണ്ട്. ഇത് കലവ ഹമ്പൂർ എന്നൊക്കെ ഇവിടെ വിളിക്കുന്ന ഒരു മീനാണ്. ഇത് ഇവിടെ വരുന്ന ബ്ലാക്ക് ഹമ്പൂറിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇവരെയും കലികളുടെ ഇടയിൽ തന്നെ നമ്മുടെ സാധാ ഹമ്മൂർ കാണപ്പെടുന്ന പോലെ തന്നെ കലികളുടെ ഇടയിൽ പതിയിരിക്കുന്ന മീനാണ് ഇരയ്ക്ക് വേണ്ടിയിട്ട്. ഇനി വരുമ്പോൾ അതിനെ അടിച്ച് ആ കലികളുടെ ഇടയിലേക്ക് തന്നെ പാഞ്ഞു കയറും. എന്തായാലും നല്ല തീപ്പൊരു മീനാണ് നമ്മൾ അടിച്ച് കയറിയിരിക്കുന്നത്. മച്ചന്മാരെ, ബെയ്റ്റ് കിട്ടുന്ന പോലെ തന്നെ ജിഗിലും ശരിക്കും മീനടിച്ച് കയറുന്ന ഒരു തകർപ്പൻ സ്പോട്ടാണിത്. 20 ഗ്രാമിൻ്റെയും 30 ഗ്രാമിൻ്റെയും ജിഗ്ഗാണ് നമ്മളിവിടെ ഇറക്കാനായിട്ട് പോകുന്നത്. എല്ലാം നല്ല റിസൾട്ടുള്ള ജിഗുകളാണ്. മച്ചന്മാരെ, കലക്ഷേട്ടൻ ഇനി ജിഗ് ചെയ്യാനായിട്ട് പോവാണ്. മീൻ്റെ അതേ ആക്ഷനുള്ള ജിഗുകളാണ് നമ്മളിവിടെ ജിഗിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ശരിക്കും ഇത് ജിഗ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആക്ഷൻ അപകടം പറ്റിയൊരു മീനിൻ്റെ പോലെ തന്നെയാണ്. ഈ പ്രെഡേറ്റർ മീനുകളെല്ലാം ഏറ്റവും കൂടുതൽ നോക്കുന്നത് അപകടം പറ്റിയ മീനുകളെ അടിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ഇവർ വരിക. മച്ചന്മാരെ, നമ്മുടെ ജിഗ് വെള്ളത്തിലുള്ള സമയത്ത് നമുക്ക് എപ്പോൾ അടി കിട്ടുമെന്ന് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല. ചില സമയങ്ങളിൽ നമ്മുടെ ജിഗ് വെള്ളത്തിൽ ചെന്ന് വീഴുമ്പോൾ തന്നെ അടി പൊട്ടിയെന്ന് വരും. ചില സമയങ്ങളിൽ പെട്ടെന്നൊന്നും അവന്മാർ കയറി അടിച്ചെന്ന് വരില്ല. നമ്മൾ റിട്രീവ് ചെയ്ത് തൊട്ടടുത്ത് എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ അടി കിട്ടുക. ചിലപ്പോൾ ഇവരടിക്കാതെ വെറുതെ ഫോളോ ചെയ്ത് വരും. എന്നിട്ട് ജിഗ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ തിരിച്ചു പോവുകയും ചെയ്യും. നമുക്ക് ചില സമയങ്ങളിൽ മീനെ തൊട്ടടുത്ത് കാണാനും പറ്റും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഇയറിൽ അവൻ കയറി സ്ട്രൈക്ക് ചെയ്തിരിക്കും. അതുകൊണ്ട് നമുക്ക് അതുപോലെ ഫോളോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സെക്കൻഡും പിന്നെ എക്സ്ട്രാ കെയർഫുള്ളായിട്ട് വേണം റിട്രീവ് ചെയ്യാനായിട്ട്. മച്ചന്മാരെ, കലക്ഷേട്ടൻ ഇവിടുന്ന് മീനടിച്ച് കയറാനായിട്ട് അധികം താമസമൊന്നും ഉണ്ടായില്ല. തകർപ്പിനൊരു വാഴ്മീനാണ് അടിച്ച് കയറിയിരിക്കുന്നത്.